കേരളത്തിന്റെ പൊതുബോധം ഇപ്പൊ പി പി ദിവ്യക്ക് എതിരാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിനാൽ കോടതി വരെ ഇതൊരു സന്ദേശമായി എടുത്തോട്ടെ എന്ന് പറയാൻ കാരണം എത്രയോ തവണ കോടതി അത് തെളിയിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. പക്ഷേ ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ പറയുന്നത് ഇത് വേറൊരു സന്ദേശം നൽകുന്നുണ്ടെന്ന്. എന്ത് സന്ദേശമാണെന്നറിയോ, ഇനി ആരെങ്കിലും ഒരാളെ നിങ്ങൾ ശാസിക്കാനോ പിന്നെ എന്താണ് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയും, ഞാൻ ദിവ്യണം എന്ന് ശാസ്ത്രീയനർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അതൊരു ആത്മഹത്യയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ഇമ്പാക്റ്റാണ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എത്ര പേരെ കൊണ്ടാണ് നമുക്ക് ഇനി എന്താണ് ഒരു കാര്യം പറയാൻ പറ്റില്ല എന്നുള്ളത് ആത്മഹത്യ. അപ്പോൾ ഇനി ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താ പറയുക, നീ ആത്മഹത്യയോ എന്ന് ചോദിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഇനി ശാസിക്കാനോ, അത് ഈ ദിവ്യേൻ്റെ കേസിലല്ല ഞാൻ പറയുന്നത്, എല്ലാ കേസിലേക്കുമാണ് അങ്ങനെ പൊതുബോധം ഇന്ന് സൃഷ്ടിച്ച് വരുന്നുണ്ട് പൊതുവേ. പക്ഷേ ദിവ്യയുടെ കേസിലെന്താണ്, ഇന്ന് കോടതിയിൽ പിന്നെ വിശ്വം വക്കീൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എന്താണോ ഈ പറഞ്ഞ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്ന് പറയുന്നത് അത് ദിവ്യക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അവിടെ ആകെ ദിവ്യക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വക്കീൽ എന്ന് പറയുന്നത് ദിവ്യൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ദിവ്യൻ്റെ വക്കീലായി വിശ്വം വക്കീൽ മാത്രമേ പറയുള്ളൂ. അത് അവരാണ് ഈ തെളിവ് ഹാജരാക്കേണ്ടതും ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ അതിനകത്താണ് വിശ്വം വക്കീൽ പറഞ്ഞത്. ഒന്ന്, ഈ പറഞ്ഞ പ്രശാന്തൻ്റെ എസ് പി ഓഫീസിൽ വന്നു, അല്ല DYSP ഓഫീസിൽ, വിജിലൻസ് DYSP ഓഫീസിൽ വന്നു എന്ന് പറഞ്ഞ തെളിവ് വേണം. അത് വേണം, അത് കിട്ടിയാലാണ് ഞങ്ങൾക്ക് എന്ത് വരും പറ്റും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എന്താണ്, രണ്ടാമത്തത് ഈ പറഞ്ഞ കളക്ടർ കൊടുത്ത മൊഴിയിൽ ഇങ്ങനെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് എന്ത് കാര്യത്തിലാണ് ഈ തെറ്റ് പറ്റിപ്പോയതെന്ന് റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് വരണം. വന്നാൽ മാത്രമേ വിശ്വം വക്കീൽ എന്ത് വാദിക്കാൻ പറ്റുള്ളൂ, ഇത് പറ്റുമോ, അത് ഇങ്ങനെ ഇതാണ് അതിൻ്റെ കാരണമല്ല എന്ന് വാദിക്കാൻ പറ്റുള്ളൂ. അത് ചോദിക്കാതെ പിന്നെന്താണ് പ്രോസിക്യൂഷൻ കൊണ്ട് കൊടുക്കുന്നു വിചാരിക്കേണ്ട, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ എന്താണ് സംഭവിക്കുക, സർക്കാർ ദിവ്യയ്ക്ക് അനുകൂലമായി എന്ന് പറയാനുള്ള ഒരു കാരണവും നമ്മൾ തന്നെ ചർച്ച ചെയ്യുമല്ലോ. നമ്മളെന്താണ് മിനിങ്ങാന്ന് ഈ പിന്നെ ഒരു വാക്ക് ഈ പറഞ്ഞ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ തന്നെ നമ്മളന്നേരം പറഞ്ഞു എന്ത് ഇങ്ങനെ സർക്കാർ ദിവ്യയ്ക്ക് അനുകൂലമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്, പ്രോസിക്യൂഷൻ്റെ പണി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പിന്നെന്താണ് ദിവ്യക്കെതിരെ അനുകൂലമായി വരാവുന്ന തെളിവുകൾ മുഴുവൻ എടുത്ത് കോടതിക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പണിയല്ല. അവിടെ ഒരു സാധാരണ കേസിൽ നിന്നും വ്യത്യാസമായി ഇവിടെ നടക്കുന്നത് എന്താണ്, ഇവിടെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഒരു അഭിഭാഷകനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ തെളിവുകൾ ഇവർ ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ ആ തെളിവുകൾ ഹാജരാക്കുന്നതുകൊണ്ട് അവിടെ രണ്ട് അഭിഭാഷകൻ നവീൻ ബാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എല്ലാ തെളിവുകളും. അപ്പം ഇനി ദിവ്യയ്ക്ക് വേണ്ട തെളിവുകളെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം, സർക്കാരിൽ നിന്നും ഈ പറഞ്ഞ പ്രോസിക്യൂഷൻ്റെ നിന്നും പോലീസിൻ്റെ കയ്യിൽ നിന്നും വിശ്വൻ വക്കീൽ ചോദിച്ച് വാങ്ങണം. ആ വാങ്ങിയിട്ട് ഇതാണ് തെളിവ് എന്ന് പറയണം. കാരണം എന്താണ്, ദിവ്യ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരിട്ടൊരു പാർട്ടിയല്ല, ഈ പറഞ്ഞ പ്രശാന്തൻ്റെ പരാതിയുടെ ഭാഗമായ പാർട്ടിയല്ല ദിവ്യ. അപ്പോൾ എന്താണ്, പ്രശാന്തൻ കൂടെ ഇതിനകത്ത് പ്രതിയായിരുന്നെങ്കിൽ പ്രശാന്തൻ കൊടുക്കുന്ന മൊഴികൾക്ക് വാലിഡിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ അത് പ്രതിയാണ്, ഞാനിങ്ങനെ ഈ നവീൻ ബാബുവിനെ കണ്ടിരുന്നു, ഞാനിങ്ങനെ 98,500 കൈക്കൂലി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ആർക്ക് പറയാം, പ്രശാന്തിന് പറയാം. കാരണം ഈ കേസിനകത്ത് പ്രശാന്തനില്ല. അപ്പോൾ ദിവ്യ എന്ന് പറയുന്ന ആളെന്താണ്, ദിവ്യ എന്ന് പറയുന്ന ആൾ ഈ പറഞ്ഞ കലക്ട്രേറ്റിൽ അതിക്രമിച്ച് കയറി വന്ന് പ്രസംഗം നടത്തി, ആ പ്രസംഗത്തിൻ്റെ മനോവിഷമത്തിൽ ഈ പിന്നെ പ്രശാന്തൻ സോറി ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നുള്ളതിൻ്റെ മാത്രം മറുപടി പറയുന്നുള്ളൂ. ആ സംസാരിച്ച കാര്യം റെലവൻ്റ് ആണോ അല്ലയോ എന്ന് തെളിയിക്കുന്ന എങ്ങനെയാണ്, ഈ പ്രശാന്തൻ്റെ മൊഴിയാണ്, പ്രശാന്തൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചില്ല. അപ്പം ഈ പി പി ദിവ്യൻ്റെ വാദപ്രകാരം ദിവ്യ എന്താണ് പറയുന്നത്, പ്രശാന്തൻ വന്ന് ദിവ്യനോട് പറഞ്ഞ കാര്യം അതൊരു വാശിയോട് കൂടിയിട്ട് പോയി നവീൻ ബാബുവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അവരെ അവഹേളിച്ച നിന്നതിൽ ഒരു സ്ഥലത്ത് പോയി പറഞ്ഞു എന്നുള്ളതാണല്ലോ. ആ പറഞ്ഞ കാര്യം പ്രശാന്തൻ പറഞ്ഞ ജെനുവിനാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ആരതായി മാറി, ഈ പി പി ദിവ്യേൻ്റെ മാറി. അപ്പോൾ ഈ തെളിവുകളെല്ലാം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ദിവ്യേൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ ഒരു വഴിത്തിരിവ് ഉണ്ടാവുള്ളൂ. അതിന് മുൻപ് എന്താണ് പറയുന്നത്, ഒരു കേസുണ്ടായി, നോൺ ബെയിലബിൾ ഒഫൻസാണ്, 10 വർഷം കൂടുതൽ അധികം ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പിൽ എന്താണ്, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, പോലീസ് അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്നു, ജാമ്യാപേക്ഷം മുൻപ് വെക്കുന്നു. ജാമ്യാപേക്ഷയിൽ അവർക്ക് പറയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പറയും, അതിനകത്ത് മുഴുവൻ പറഞ്ഞു. അങ്ങനെയല്ല ഈ കേരളത്തിലുള്ള ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ നീതിന്യായ വ്യവസ്ഥകളിലും പോലീസ് അന്വേഷണം നടത്തുന്നു, തെളിവുകൾ
കൂട്ടുകാരനാകും, പ്രതിക്ക് ജാമ്യം കിട്ടുന്നൊക്കെ അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അതിനപ്പുറം ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനെന്താണ് തെളിവിൽ? ഇനി പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ആദ്യം അന്വേഷണം നടത്തുന്നത് പ്രശാന്തിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ അത് ജെനുവിനിറ്റി അറിയണമെങ്കിൽ പ്രശാന്തൻ പറഞ്ഞ കാര്യം അതാണല്ലോ ബേസായിട്ട് നിൽക്കുന്ന കാര്യം. ആ ബേസായി നിൽക്കുന്ന കാര്യം ജെനുവിനിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കണ്ടേ? അപ്പം ഇങ്ങനെ ഒരു നിലയിലേക്ക് ഈ പറഞ്ഞ കേസിനെ കൊണ്ടുപോകാതെ അത് പിന്നെ എന്താണ് പ്രോസിക്യൂഷനോടും സർക്കാരിനോടും മേടിച്ച് വിഷ്വൽ വക്കീൽ അവിടെ പറയുമ്പോൾ മാത്രമേ ഇതിനകത്ത് ഒരു ജെനുവിനിറ്റി പുറത്തേക്ക് വരുള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ഈ സമയം വരെ ചർച്ച ചെയ്യുന്ന സമയം വരെ ദിവ്യയുടെ ഭാഗം കേട്ടിട്ടേ ഇല്ല. നമ്മളെന്താണ് നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞ പിന്നെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയോട് അനുബന്ധിച്ച കേസുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ കിട്ടിയ തെളിവുകളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഒരു കാര്യത്തിന് എന്തൊക്കെ നമുക്ക് ഉറപ്പ് കിട്ടാം, ഈ വിളിക്കാത്ത സ്ഥലത്ത് ഈ പറഞ്ഞ ഒരു വൈരാഗ്യത്തോടുകൂടി പിന്നെ എന്താണ് പി പി ദീപ വരാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പം ഇതൊക്കെ ഉള്ളത് നമുക്ക് നമ്മുടെ മുൻപിലുള്ള എന്താണ് തെളിയിക്കുന്ന തെളിവുകൾ നമ്മുടെ ഇല്ലുണ്ട്, നമ്മുടെ ഒരു വിഷ്വൽസ് നമ്മുടെ ഇല്ലുണ്ട്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനപ്പുറം ഈ പറഞ്ഞ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ പറഞ്ഞ അഴിമതിയായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു നെക്സസ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു എന്താണ് ഒരു വലിയ ഗൂഢാലോചന ഇതിൻ്റെ മുമ്പിൽ പിന്നെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറയുക അന്വേഷണം നടക്കേണ്ടതന്നെ. ആ അന്വേഷണം നടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് എന്ത് നടപടി സ്വീകരിക്കാനാണ്? ഇതിനു മുമ്പ് ഒരു നടപടി സ്വീകരിക്കേണ്ടതെന്ന് മാത്രമല്ല, പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ആ ഇത്രയും വലിയൊരു ആരോപണം കേട്ട് കഴിയുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന് പറയുന്നത് അതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന പോലെയല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ, അല്ലെങ്കിൽ ജനങ്ങളുടെ പൈസ കൊണ്ട് തന്നെയാണ് എങ്കിൽ കൂടെ അതൊരു ഒരു പിന്നെ പ്രസ്ഥാനമായി നിൽക്കുന്ന സ്ഥലമാണ്. ആ പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാധാരണക്കാർ സാധാരണക്കാരനായ ഡെയിലി പിന്നെ ആവശ്യങ്ങൾക്ക് കയറി വരുന്ന ഒരു സ്ഥലത്തിൻ്റെ മേധാവിയായിട്ട് ഈ പറഞ്ഞ പി പി ദിവ്യ നിൽക്കുമ്പോൾ ആ ദിവ്യനെ ആ സെക്കൻഡിൽ തന്നെ മാറ്റേണ്ട ഉത്തരവാദിത്തം ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു, ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു, അവരോട് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താണ് ഇനി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്ന്. ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, നടന്നിട്ടില്ലയോ, നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് നടപടി എടുക്കേണ്ടത്, അത് തീരുമാനിക്കാമല്ലോ. അത് തീരുമാനിക്കുന്ന ലെവലിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന സംവിധാനത്തിൽ തന്നെ ഈ പറഞ്ഞ പാർട്ടിയും സംസ്ഥാന സർക്കാരും എടുത്ത നിലപാട് ഒരു തെറ്റും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ ഇനി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ തെളിവുണ്ടോ ദിവ്യക്കെതിരായിട്ട് കൊണ്ട് ഹാജരാക്കിക്കോട്ടെ. ഹാജരാക്കുമ്പോൾ എല്ലാ സർക്കാരിന് മുന്നിൽ കോടതിയുടെ മുന്നിൽ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തൂലേ? ഇപ്പം എന്താണ് നടക്കുന്നത്? ഇപ്പം ഈ പറഞ്ഞതുപോലെ 15 മിനിറ്റ് സംസാരിച്ചു, അതിന് വെർബാറ്റൻ ഉണ്ടെന്ന് പറയുന്നു. ആ വെർബാറ്റൻ പുറത്തു വിടണ്ടേ ഒന്നില്ലെങ്കിൽ? ആ വെർബാറ്റൻ ഉണ്ട്, അല്ല ആ വെർബാറ്റൻ ഈ കോടതി വിധിയിലുണ്ട്. പക്ഷേ വെർബാറ്റം ആഴത്തിൽ പരിശോധിച്ചാൽ അതിൽ ആത്മഹത്യാ പ്രേരണ നിൽക്കില്ല. അല്ല വെർബാറ്റനിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? അല്ല ഞാൻ കോടതി കണ്ടെത്തിയതെന്താ പ്രീ ഡിറ്റർമിനേറ്റഡ് ആൻഡ് പ്രീ പ്ലാൻഡ് ആയിരുന്നു, അങ്ങനെയാണ് ഇൻസ്റ്റിഗേഷനിലേക്ക് വന്നതെന്നാണ് കോടതിയുടെ വ്യാഖ്യാനം. അല്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഈ കലക്ടർ 15 മിനിറ്റ് പറഞ്ഞതിന് വെർബാറ്റൻ ഉണ്ടോ പ്ലസ് വീഡിയോ കവറേജ്? അല്ല വെർബാറ്റനിലേക്ക് വന്നില്ല. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, കലക്ടർ 15 മിനിറ്റ് നവീൻ ബാബുമായി വന്നതിന്റെ കലക്ടർ ഞാൻ പറഞ്ഞേ കലക്ടറുമായി ബന്ധപ്പെട്ട് സംസാരത്തിന്റെ വെർബാറ്റൻ വേണ്ടേ? അതുണ്ടെങ്കിൽ മാത്രമല്ല ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ആ സാധനം കോടതിയിൽ വരണ്ടേ? ആ കോടതിയിൽ ഈ വിശ്വൻ വക്കീലിനെ ചോദിച്ചിരിക്കുന്ന അതാണ് ദിവ്യന്റെ. ആ കാര്യം പുറത്തു വരുമ്പോൾ തന്നെ കാര്യം തീരുമാനമാകുന്നു. ഇപ്പൊ അത് വരാതെയാണ് കോടതി വിധി. അത് വരാതെയാണ് കോടതി വിധി. ഞാൻ വാദിക്കുന്നത് എന്താ അറിയോ, ആദ്യത്തെ പിന്നെ ഇത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഇപ്പൊ വിശ്വൻ വക്കീൽ ചോദിക്കുന്ന ചോദ്യം അന്ന് ചോദിച്ചിരുന്നു, ചോദിച്ചു അത് ചോദിച്ചു പക്ഷേ കോടതി അത് കണക്കിലെടുത്തിട്ടില്ല. അല്ല ചോദിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് കൊടുക്കുന്നല്ലോ. അല്ല പ്രോസിക്യൂഷൻ ചർച്ച നടന്നുവെന്നും കുറ്റം സംബന്ധിച്ചുവെന്നുമുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള മൊഴി കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. പ്രതിഭാഗത്തിന് എന്തായാലും അത് കൊടുക്കാൻ സാധ്യതയില്ല. അത് കൊടുത്താൽ ഈ മുൻകൂർ ജാമ്യഹർജി നിൽക്കില്ല. പ്രോസിക്യൂഷൻ നിലവിൽ എന്താ നമുക്കറിയാമല്ലോ, ആ കുടുംബത്തിനും പൊതുബോധത്തെയും തൃപ്തിപ്പെടുത്തണമെങ്കിൽ മുൻകൂർ ജാമ്യഹർജി തള്ളപ്പെടണം. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തന്നെയായിരുന്നു പാർട്ടിയുടെ നിലപാട്. പാർട്ടി ആ നിലപാട് വരെ കാത്തു. പക്ഷേ പാർട്ടി ചെയ്യാൻ കഴിയാവുന്ന പരമാവധി പിന്തുണച്ചു, ഈ പി പി ദിവ്യയെ സഹായിച്ചു, എല്ലാ പരിരക്ഷയും ഒരുക്കി. മുൻകൂർ ജാമ്യഹർജി നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കിട്ടുമെന്ന് തന്നെ പാർട്ടി കരുതി. എന്നാൽ അതേസമയം പ്രോസിക്യൂഷൻ അതിവിദഗ്ധമായി തന്നെ ഈ ജാമ്യഹർജി തള്ളത്തക്ക രീതിയിലുള്ള എല്ലാവിധമായിട്ടുള്ള ലൂപ്പ്ഹോളുകളും അടച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് സമർപ്പിച്ചത് എന്നാണ് കോടതിയുടെ വിധിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം കോടതി പ്രോസിക്യൂഷനെ അംഗീകരിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പാർട്ടി കണക്ക് കൂട്ടിയത് മുൻകൂർ ജാമ്യം കിട്ടുമെന്നും മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ
കോടതി മുമ്പാകെ ഹാജരാകുമെന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ ബാക്കി കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്നും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ നവീൻ ബാബുവിനെതിരായ മറ്റൊരു തെളിവും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലെന്നും പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതൊരു പാർട്ടി കുടുംബമാണ്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പിണങ്ങി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുക വളരെ സങ്കീർണമായ പ്രോസസ്സാണ്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പൊതുബോധത്തിന്റെ രീതിയിൽ തന്നെ ഈ പാർട്ടി മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് പാർട്ടി അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ അത് ചർച്ചയെ ചെയ്തിട്ടില്ല സെക്രട്ടേറിയറ്റ്. കാരണം എന്താ, ആരോപണ വിധേയനാണ്, അന്വേഷണം നടക്കണം, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ, പി പി ദേവിക്ക് അനുകൂലമായി രണ്ട് തെളിവുകളെങ്കിലും നിലവിലുണ്ട്, തെളിവുകളെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പാർട്ടി. അതിലൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കളക്ടറുടെ മൊഴി, മറ്റൊന്നാണ് വിജിലൻസ് ഓഫീസിൽ പോയിരിക്കുന്ന ടി വി പ്രശാന്തിന്റെ സി സി ടി വി. ഈ മുൻകൂർ ജാമ്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. മുൻകൂർ ജാമ്യത്തിന്റെ ഒരു പോലീസ് റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോലീസ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പോലീസ് റിപ്പോർട്ടിന്റെ മേലെ ആയിരിക്കും പിന്നെ ചർച്ച നടക്കുക, പിന്നെ വാദം നടക്കുക, വാദ പ്രതിവാദം നടക്കുന്ന ആ റിപ്പോർട്ട് മേലെ, അതിന് മേലെ ഒരു ഉപ പിന്നെ പോലീസ് റിപ്പോർട്ട് ചോദിക്കാൻ തുടർച്ചയല്ലേ, അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കില്ലല്ലോ. സ്വാഭാവികമായി ക്രിമിനൽ മനോഭാവം എന്ന് പറയണമെങ്കിൽ ഇവർ ഇതിന് മുന്നിൽ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ മുന്നിൽ ഇല്ലല്ലോ. നമ്മുടെ മുന്നിലുണ്ട് രണ്ട് പെൺകുട്ടികൾ ദളിത് പെൺകുട്ടികളെ അപമാനിച്ചിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയ വാർത്ത അന്ന് വലിയ വിഷയമായതാണ്. എനിക്കറിയില്ല കോടതി, പക്ഷേ അങ്ങനെ വാചകം പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടോ? അല്ല, റിമാൻഡ് റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. ഇവർക്ക് ആ മനോഭാവം മുൻപുണ്ടായിരുന്നു, മുൻകൂർ ആസൂത്രണം ചെയ്താണ് എത്തിയത് എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ക്രിമിനൽ കുറ്റവാസന ഇവർക്കുണ്ട് എന്ന് സ്ഥാപിക്കാനൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അതിനകത്ത് ഇവർ പ്രതി ഇറക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിനകത്ത് ക്രോസ് ഒക്കെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് മുഴുവൻ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അതായത് ഭാഗമാണ് നമ്മുടെ അത് വെച്ച് പറയാൻ കഴിയില്ല. ഒരു കാര്യം കൂടിയുണ്ട് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ നോക്കൂ, പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിൽ ഈ കളക്ടറുടെ മൊഴി പൂർണ്ണമായും കോടതിയിൽ കൊടുത്തിരുന്നുവെങ്കിൽ കളക്ടർ പറഞ്ഞതിൻ്റെ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ പി പി ദേവിക്ക് അനുകൂലമായ മൊഴി കോടതിയിൽ പ്രോസിക്യൂഷൻ കൊടുത്തിരുന്നുവെങ്കിൽ ഈ ചർച്ചയുടെ ആംഗിളേ മാറും, പ്രോസിക്യൂഷൻ ദുർബലമാവും. അവിടെ പ്രോസിക്യൂഷൻ ദുർബലം, സർക്കാരിനെ എതിരാവും, സർക്കാർ എതിരാവും, പൊതുവികാരം വീണ്ടും ശക്തമാവും, നവീന്റെ കുടുംബം ശക്തമായി പ്രതികരിക്കും. കാരണം എന്താ, ആ കളക്ടറുടെ മൊഴിയിൽ നവീനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക, അഥവാ നവീനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അത് പുറത്തു വരാതിരിക്കാൻ പ്രോസിക്യൂഷൻ ഗൗരവം കാണിച്ചു, ജാഗ്രത കാണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ കോടതിയുടെ മുൻപിൽ അത് എത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും. അവിടെ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ അത് നിർണായകമായി തെളിവാവും. അതുകൊണ്ടാണ് കളക്ടർ എന്ന് പറഞ്ഞത് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാണ് ആ മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് പി പി ദേവിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനം. ഇതിനകത്ത് കുറ്റകരമായ ഒരു അനാസ്ഥയുണ്ട് ആരുടെ ഭാഗത്തുനിന്ന്? കളക്ടറുടെ ഭാഗത്തുനിന്ന്. പക്ഷേ അതല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത്. കളക്ടറുടെ ഭാഗത്ത് എന്താണ്, പി പി ദിവ്യ പങ്കെടുക്കാൻ പറ്റാത്ത യോഗത്തിൽ കളക്ടർക്ക് ഒഴിവാക്കാമായിരുന്നു. ഒന്ന്, രാവിലെ വിളിക്കുന്നുണ്ടല്ലോ, മറ്റൊരു ചടങ്ങിൽ വെച്ച് ഇവർ തമ്മിൽ കാണുന്നുണ്ട്, അപ്പോഴാണത്രേ കളക്ടറോട് പി പി ദിവ്യ ചോദിക്കുന്നത്, ഇന്ന് സെൻഡ് ഓഫ് ഉണ്ട്, ആ സെൻഡ് ഓഫ് ഉണ്ടോ, ഞാൻ വരുന്നുണ്ട്, എനിക്ക് രണ്ട് പറയണം എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. സ്വാഭാവികമായും കളക്ടർക്ക് അവിടെ വെച്ച് എതിർക്കാം, അവിടെ വന്നത് പറയരുത്, അതൊരു സ്വകാര്യ ചടങ്ങാണ്. അങ്ങനെയല്ല പറഞ്ഞത്, അവിടെ ഈ കൈക്കൂലി ആരോപണം മാഡം ഉന്നയിക്കുകയാണെങ്കിൽ അത് വസ്തുതാപരമായിരിക്കണമേ എന്നാണ് കളക്ടർ പറഞ്ഞത്. വസ്തുതാപരമാണെങ്കിൽ കൂടി അങ്ങോട്ട് യാത്രയപ്പ് വേളയിൽ അത് ഉന്നയിക്കാൻ പാടില്ല. കളക്ടർ എന്ന നിലയിൽ പി പി ദേവിയോട് പറയേണ്ടിയിരുന്നത് അത് ഔദ്യോഗികമായ വഴികളിലൂടെ പോകണം. കളക്ടർ അനുവദിക്കരുതല്ലോ, അനുവദിക്കരുത്. ഒരു പൊതുപ്രവർത്തകയായിട്ടുള്ള ആൾ വരേണ്ട സ്ഥലമേ അല്ല അത്. അപ്പൊ അവിടെ വരാൻ തന്നെ അനുവദിക്കാൻ പാടില്ല. ഉണ്ണി സാർ പറഞ്ഞാണ് അതിന്റെ കറക്റ്റ് കാര്യം. ആ ഒരു പൊതു പരിപാടിയല്ല ഈ പറയുന്ന പി പി ദേവി അവിടെ വരേണ്ട ഒരു കാര്യമില്ല. അതിന്റെ സ്ഥലത്ത് മെയിൻ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് കളക്ടറാണ്. അവർക്ക് അതിന്റെ അടുത്ത് നിലപാട് സ്വീകരിക്കണമായിരുന്നു. ആ നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അതിന്റെ ഭാഗത്തു നിന്ന് ആ വിഷ്വൽസിൽ നമുക്കൊരു ഫീലേ ചെയ്യുന്നില്ലല്ലോ. കുറ്റകരമായ മൗനം പാലിച്ചു, അതിനുശേഷം അമിതമായ വിധേയത്വം പ്രകടിപ്പിച്ചു, ആ സംസാരിച്ചു കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോൾ പോലും അത് തിരുത്തിയില്ല എന്നുള്ളതാണ്. വിധേയത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ പാർട്ടി നടപടി വേണോ എന്ന ചോദ്യത്തിന് നിലവിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലും പാർട്ടി അങ്ങോട്ട് നടപടി ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾ ജയിലിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടില്ല. പകരം കോടതി വിധി വരുമ്പോൾ മാത്രമാണ് പാർട്ടി നടപടിയിലേക്ക് കടക്കുക. Meet the editors.